ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചെൽസിയുടെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ച് നടന്ന ലിവർപൂളിനെതിരെയുള്ള മത്സരത്തെക്കുറിച്ചാണ്. 2-2 എന്ന സ്കോർ ലൈനിലാണ് മത്സരം അവസാനിച്ചത്, സമനിലയിലാണ് മത്സരം അവസാനിച്ചത്. പക്ഷേ നിങ്ങളൊരു ഒരു ഫുട്ബോൾ ആരാധകനാണെങ്കിൽ, ഒരു ന്യൂട്രൽ ഫുട്ബോൾ ആരാധകനാണെങ്കിൽ, ആ മത്സരം നിങ്ങൾ ശരിക്കും ആസ്വദിച്ചിട്ടുണ്ടാവും. ബ്രത്ത്ലെസ് ഫുട്ബോളായിരുന്നു, അതായത് എൻഡ് ടു എൻഡ് സ്റ്റഫായിരുന്നു തുടക്കം മുതൽ. ഒരു വല്ലാത്ത മത്സരം, പ്രീമിയർ ലീഗ് അറ്റ് ഇറ്റ്സ് വെരി ബെസ്റ്റ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഹൈ ഒക്ടെയിൻ ഫുട്ബോൾ മത്സരമായിരുന്നു അത്. രണ്ട് ടീമുകളും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് കളിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോൾ മാച്ചായിരുന്നു. പക്ഷേ നിങ്ങളൊരു പിന്നെ ചെൽസി ആരാധകനോ അല്ലെങ്കിൽ ലിവർപൂൾ ആരാധകനായിരുന്നെങ്കിൽ നിങ്ങൾ ശ്വാസം പിടിച്ചിട്ടായിരിക്കും മത്സരം കണ്ടിട്ടുണ്ടാവുക. പ്രത്യേകിച്ച് ആ ഫസ്റ്റ് ഹാഫിലെ 45 മിനിറ്റ് എന്ന് പറയുന്നത് അസാധ്യമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ട് പോയെങ്കിലും ആ മത്സരം ശരിക്കും ഇൻട്രസ്റ്റിംഗ് തന്നെയായിരുന്നു ത്രൂ ഔട്ട് 90 മിനിറ്റ്സ്. അപ്പോൾ എന്തായാലും ഒരു ന്യൂട്രൽ ഫുട്ബോൾ ആരാധകന് എന്താ പറയുക, 100% എൻ്റർടൈൻമെൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു മത്സരമായിരുന്നു. ഇതാണ് പ്രീമിയർ ലീഗിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പുള്ള ഏറ്റവും വലിയ ടോക്കിംഗ് പോയിൻ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, തോമസ് തുഖേൽ ചെൽസിയുടെ ഏറ്റവും എക്സ്പെൻസീവ് സൈനിങ് ആയിട്ടുള്ള റൊമലു ലുക്കാക്കുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് സ്ക്വാഡിൽ പോലും പുള്ളിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല, അതായത് ബെഞ്ചിൽ പോലും റൊമലു ലുക്കാക്കു ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ഉൾപ്പെടുത്തുക? കാരണം തോമസ് തുഖേൽ ചെയ്തത് അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ചെൽസി ആരാധകരൊക്കെ പിന്നെ തോമസ് തുഖേലിൻ്റെ പുറകിൽ സ്റ്റേണായിട്ട് നിൽക്കുന്നുണ്ട് തോമസ് തുഖേൽ ഇത്തരത്തിലുള്ളൊരു ഡിസിഷൻ എടുത്തത്. അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു കോച്ച് എന്ന രീതിയിൽ, ടീമിൻ്റെ മാനേജർ എന്ന രീതിയിൽ തോമസ് തുഖേൽ മുമ്പോട്ട് വെക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് നോ പ്ലെയർ ഇസ് ബിഗർ ദാൻ ദ ക്ലബ്ബ് എന്നുള്ള തരത്തിലുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു പോയിൻ്റാണ് പുള്ളി മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. കാരണം തോന്നി മാസമാണ് റൊമലു ലുക്കാക്കു ചെയ്തിട്ടുള്ളത്, അങ്ങനെ തന്നെ പറയണം. കാരണം വലിയ രീതിയിലുള്ള ഡിസ്റെസ്പെക്റ്റാണ് പുള്ളി കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല വലിയ രീതിയിലുള്ള പ്രൊഫഷണലിസം ഇല്ലായ്മയാണ് പുള്ളി കാണിച്ചിട്ടുള്ളത്. ഒരു അനവസരത്തിൽ ചെയ്തിട്ടുള്ള ഒരു തോന്നിയാസം തന്നെയാണ് അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഇനി തുഖേൽ മത്സരശേഷം പറഞ്ഞിട്ടുള്ളത് നാളെ വീണ്ടും ലുക്കാക്കുവിനോട് ഒരു മീറ്റിംഗ് നടത്തും, ലുക്കാക്കുവും ബാക്കിയുള്ള സീനിയർ പ്ലെയേഴ്സിനുമായിട്ടൊക്കെ മീറ്റിംഗ് നടത്തും, എന്നിട്ടാണ് ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ലുക്കാക്കു ഇല്ലാതെ ആണ് മത്സരത്തിലേക്ക് ചെൽസി ഇറങ്ങിയത്. കായ് ഹാവേർട്സ് ആയിരുന്നു ഫാൾസ് നൈനായിട്ട് മത്സരത്തിൽ കളിച്ചിട്ടുള്ളത്. എന്തായാലും ഈ മത്സരം തുടങ്ങുന്നത് തന്നെ പിന്നെ കോൺട്രവേഴ്സി കൊണ്ടാണ്. മത്സരം തുടങ്ങി 15 സെക്കൻഡ് കഴിഞ്ഞപ്പോഴും കോൺട്രവേഴ്സിയിൽ തന്നെയാണ് മത്സരം കണ്ടിന്യൂ ആയത്. അത് 15 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ സദിയോ മാനെ ഒരു എൽബോ ചെൽസിയുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള സെസാർ അസ്പിലിക്വറ്റയുടെ മേൽ ചെയ്തു. അത് ഒരു റെഡ് കാർഡ് കൊടുക്കേണ്ട ഒഫൻസ് ആയിരുന്നു എന്നുള്ളതാണ് തോമസ് തുഖേലും അതുപോലെ അസ്പിലിക്വറ്റയും വിശ്വസിക്കുന്നത്. അവർ മത്സരശേഷം കൃത്യമായിട്ട് അതിനെപ്പറ്റി പറയുകയും ചെയ്തു. ഒരു കാര്യം കൂടി പറയാനുള്ളത്, മത്സരം റെഫറി ചെയ്തിട്ടുള്ളത് ആന്റണി ടൈലറാണ്. നമുക്കറിയാം ആന്റണി ടൈലർ വൺ ഓഫ് ദ വേർസ്റ്റ് റെഫറീസ് ഇൻ ദ പ്രീമിയർ ലീഗ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പലരും ഇത് പിന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. പല ആരാധകരോടും ഞാൻ സംസാരിച്ച സമയത്തും അവർക്കെല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ചെൽസി ആരാധകർക്കാണെങ്കിൽ പ്രത്യേകിച്ച് ആന്റണി ടൈലറിന് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ അത് റെഡ് കാർഡ് കൊടുക്കേണ്ട ഒരു ഡിസിഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ സദിയോ മാനെ രക്ഷിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ എൽബോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പും അദ്ദേഹം അസ്പിലിക്വറ്റയെ നോക്കിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമായിരിക്കാം പുള്ളിയെ രക്ഷിച്ചത്. മാത്രമല്ല മത്സരം തുടങ്ങി 15 സെക്കൻഡിൻ്റെ ഉള്ളിൽ നടന്നതുകൊണ്ടായിരിക്കാം പുള്ളി രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് റെഡ് കാർഡ് കൊടുക്കേണ്ട തരത്തിലുള്ളൊരു ഇൻസിഡൻ്റാണ്. പക്ഷേ എന്നാലും ഒരു ഓറഞ്ച് കാറ്റഗറിയിലാണ് ഞാനതിനെ പെടുത്തുന്നത്. വേണമെങ്കിൽ റെഡ് കാർഡ് കൊടുക്കാം എന്നുള്ളൊരു കാറ്റഗറിയിൽ. എന്തായാലും ചെൽസിക്ക് ഈയിടെയായിട്ട് ഡിസിഷൻസ് ഒന്നും അവരുടെ ഫേവറായിട്ട് വരുന്ന ഒരു സമയമല്ല. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം പിന്നെ എൻഡ് ടു എൻഡ് സ്റ്റഫായിരുന്നു. ചാൻസുകൾ ഇവിടെ ഈ ഭാഗത്ത് ലഭിക്കുന്നു, ചാൻസുകൾ അപ്പുറത്ത് ലഭിക്കുന്നു. അതിൽ തന്നെ ക്രിസ്ത്യൻ പുലിസിക്കിന് ഒരു 1-on-1 ലഭിക്കുന്നു. പക്ഷേ ആലിസന് പകരക്കാരനായിട്ട് വന്നിട്ടുള്ള കെഹ്ലർ എന്ന് പറയുന്ന യങ്സ്റ്റർ ഗോൾ കീപ്പർ നന്നായി അത് സേവ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഇപ്പുറത്ത് ചലബയുടെ ബാക്ക് പാസ് ഹെഡർ മാനയിലേക്ക് എത്തുന്നു, മാനയുടെ ക്രോസ് സലയിലേക്ക് എത്തുന്നതിന് മുമ്പ് റുഡിഗർ പിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ എൻഡ് ടു എൻഡ് സ്റ്റഫായിരുന്നു. അതിന് ശേഷമാണ് ഒരു മിസ്റ്റേക്ക് ചലബ നടത്തുന്നത്. ചലബയുടെ എന്താ പറയുക, ഒരു ലോ ഹെഡർ മാനയിലേക്ക് എത്തുന്നു, മാനെ അത് ഗോൾ കീപ്പർ മറികടന്നുകൊണ്ട് ഗോളാക്കി മാറ്റുന്നു. പിന്നീട് ചാൻസുകൾ വീണ്ടും ലഭിക്കുന്നു. അതിനിടയിൽ മുഹമ്മദ് സലാ എന്ന് പറയുന്ന മജീഷ്യൻ, ഈജിപ്ഷ്യൻ മജീഷ്യൻ,
ലിവർപൂളിൻ്റെ ലീഡ് വർദ്ധിപ്പിക്കുന്നു. അലക്സാണ്ടർ ആർണോൾഡിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ പാസ്, മുഹമ്മദ് സല ഒരു ഒരു ഷിമ്മിയുണ്ട്, എന്താ പറയുക, അതൊരു വേൾഡ് ക്ലാസ് സംഭവമായിരുന്നു. ആ ഒരു ഷിമ്മിയിലാണ് കംപ്ലീറ്റ് ആ ഒരു ഗോൾ പിറക്കുന്നത്. പിന്നെ ഗോൾ കീപ്പർക്ക് ഒരു ഐ കൊടുത്തുകൊണ്ട് അദ്ദേഹം ക്ലിയറായിട്ട് ഒരു ക്ലീൻ ഫിനിഷായിരുന്നു. അങ്ങനെ 2-0 എന്ന സ്കോർ ലൈനിൽ ലിവർപൂൾ ലീഡെടുത്തു മത്സരത്തിൽ. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് മാർക്കോസ് അലോൺസോ എന്ന് പറയുന്ന വിങ് ബാക്കിൻ്റെ പൊസിഷനിങ് വളരെ മോശമായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ലിവർപൂളിന് ലീഡെടുക്കാനുള്ള മറ്റൊരവസരം കൂടി ലഭിക്കുന്നു. പക്ഷേ മെൻഡി കൃത്യമായിട്ടുള്ള സേവുകൾ നടത്തുന്നു, അതിനിടയിലാണ് ചെൽസിക്ക് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നതും. ആ ഫ്രീ കിക്ക് മാർക്കോസ് അലോൺസോ കെഹ്ലറിൻ്റെ നേരെ കടിക്കുന്നു. കെഹ്ലർ സേവ് ചെയ്തു, പക്ഷേ സേവ് ചെയ്ത ബോൾ നേരെ വന്ന് വീഴുന്നത് കൊവാച്ചിച്ചിൻ്റെ കാലുകളിലേക്കാണ്. കൊവാച്ചിച്ച് ഒന്ന് രണ്ട് സ്റ്റെപ്പ് പുറകിലേക്ക് എടുത്തുകൊണ്ട് ഒരു വോളി, വേൾഡ് ക്ലാസ് ഒരു ഗോള് പിറക്കുകയായിരുന്നു അത്. അതായത് ഈ സീസണിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഗോളുകളുടെ പട്ടികയിൽ മുൻപന്തിയിൽപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അസാധ്യ ഗോള്. കൊവാച്ചിച്ചിൻ്റെ എന്താ പറയുക, ഒരു ബ്യൂട്ടിഫുൾ ഗോളാണത്. അപ്പോൾ അതിൽ ചെൽസി തിരിച്ചു വരുന്നു. അവിടുന്ന് മിനിറ്റുകൾക്ക് ശേഷം ചെൽസി വീണ്ടും മറ്റൊരു ഗോളടിക്കുന്നു. പുലിസിക്കിൻ്റെ ഗോളായിരുന്നു ഇത്തവണ. അത് വാൻഡൈക്കിന്, പിന്നെ എന്താ പറയുക, പുലിസിക്കിനെ വേണമെങ്കിൽ കവർ ചെയ്യാമായിരുന്നു, പക്ഷേ അത് പുലിസിക്ക് എന്തായാലും ഗോളാക്കി മാറി. അങ്ങനെ 2-2 എന്ന സ്കോർ ലൈനാണ് മത്സരം ഹാഫ് ടൈമിലേക്ക് പോകുന്നത്. ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് കായ് ഹാബേർട്സിന് ഒരു ചാൻസ് കൂടി ലഭിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തിനത് ഷോട്ട് ഉതിർക്കാൻ കഴിഞ്ഞില്ല. സെക്കൻഡ് ഹാഫിൽ, ഫസ്റ്റ് ഹാഫിൽ അത്രയ്ക്ക് വലിയ ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നില്ലെങ്കിലും ചാൻസുകൾ രണ്ട് ടീമുകൾക്ക് ലഭിച്ചു. സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ അത്ര ഇൻറ്റൻസിറ്റി ഇല്ലായിരുന്നെങ്കിലും ചാൻസുകൾ രണ്ട് ടീമുകൾക്കും ലഭിച്ചിരുന്നു. മെൻഡി മനോഹരമായിട്ടുള്ള സേവുകൾ നടത്തിയിരുന്നു, അതുപോലെ കെഹ്ലറും സേവുകൾ നടത്തിയിരുന്നു. അപ്പോൾ എന്തായാലും മത്സരം 2-2 എന്ന സ്കോർ ലൈനാണ് അവസാനിച്ചത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം, രണ്ട് ടീമുകൾക്കും ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളും കോവിഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും എന്താ പറയുക, ഒരു ടോപ്പ് ക്വാളിറ്റി പെർഫോമൻസാണ് രണ്ട് ടീമുകളും കാഴ്ചവെച്ചത്. നമുക്കറിയാം, പിന്നെ ലിവർപൂളിൻ്റെ കോച്ചായിട്ടുള്ള യുഗൻ ക്ലോപ്പിനും കോവിഡാണ്. അതുകൊണ്ട് പെപ്പായിരുന്നു, അതായത് അവരുടെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടുള്ള പെപ്പ് ലിങ്കേഴ്സ് ആയിരുന്നു അവർക്ക് ഡഗ്ഔട്ടിലുണ്ടായിരുന്നത്. ചെൽസി ഒരുപാട് പ്രശ്നങ്ങൾ ഓഫ് ദ പിച്ചിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട്, കോവിഡ് പ്രശ്നങ്ങളൊക്കെ ചെൽസിക്കുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് രണ്ട് വിങ് ബാക്കുകളും അവർക്ക് അവൈലബിൾ അല്ലായിരുന്നു, റീസ് ജെയിംസും ചിൽവെലും. അപ്പോൾ എന്നിട്ട് പോലും ചെൽസി മനോഹരമായിട്ടാണ് ഫൈറ്റ് ബാക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സമനിലയിൽ ശരിക്കും വിജയ് എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. കാരണം ഇതോടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ചെൽസിയേക്കാൾ 10 പോയിൻറ്റിൻ്റെ ലീഡാണ് മാൻ സിറ്റിക്ക് ഉള്ളത്. 3-ാം സ്ഥാനത്ത് ലിവർപൂളാണ്. ലിവർപൂളും ചെൽസിയും തമ്മിൽ 1 പോയിൻ്റ് വ്യത്യാസമാണുള്ളത്. പക്ഷേ ലിവർപൂളിന് ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്. ആ ഗെയിം ഇൻ ഹാൻഡ് ലിവർപൂൾ ജയിച്ചു കഴിഞ്ഞാലും സിറ്റിക്കെതിരെ അവർക്ക് സിറ്റിയുമായിട്ട് അവർക്ക് 8 പോയിൻസിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. മറ്റൊരു കാര്യം, ചെൽസിയുടെ അടുത്ത പ്രീമിയർ ലീഗ് മത്സരം എന്ന് പറയുന്നത് എറ്റിഹാദിൽ സിറ്റിക്കെതിരെയാണ്. പിന്നെ ഈ സമനിലയിൽ സന്തോഷിക്കുന്നത് മാൻ സിറ്റി മാത്രമായിരിക്കില്ല, പകരം മാഞ്ചസ്റ്റർ യുണൈറ്റഡും സ്പേഴ്സും ആർസനലും വെസ്റ്റാമും ഒക്കെ ഈ സമനിലയിൽ സന്തോഷിക്കുന്നവരായിരിക്കും. കാരണം സ്പേഴ്സിന് അവർക്ക് അവരുടെ 3 ഗെയിംസ് ഇൻ ഹാൻഡ് വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചെൽസിക്ക് തൊട്ടു പുറകിൽ വരാൻ പറ്റും. 42 പോയിൻ്റ് അവർക്ക് ലഭിക്കും അവരുടെ 3 ഗെയിംസ് ഇൻ ഹാൻഡ് അവർ വിജയിച്ചു കഴിഞ്ഞാൽ. അതുപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ ഗെയിംസ് ഇൻ ഹാൻഡ് വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് 40 പോയിൻ്റ് ആകും. അതായത് ചെൽസിയേക്കാൾ 3 പോയിൻ്റ് മാത്രമായിരിക്കും അവർ പുറകിൽ. അപ്പോൾ ഇത്തരത്തിൽ അവർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു റിസൾട്ട് തന്നെയാണിത്. അവർക്ക് അവരുടെ ഗെയിംസ് ഇൻ ഹാൻഡ് വിജയിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. എന്തായാലും പ്രീമിയർ ലീഗിൻ്റെ ടോപ്പ് 4 റേസ് ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ വിട്ടുപോയത് പറയാം. സെക്കൻഡ് ഹാഫിൽ 1-2 ക്രൂഷ്യൽ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. 1, പുലിസിക്കിൻ്റെ ഷോട്ട് കെഹ്ലർ സേവ് ചെയ്തത് സെക്കൻഡ് ഹാഫിൽ വളരെ ക്രൂഷ്യലായിരുന്നു. അത് ചെൽസിക്ക് 3-2 എന്ന ലീഡ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഒരു ഷോട്ടായിരുന്നു. അപ്പോൾ അത് ഒരു ക്ലോസ് റേഞ്ചിൽ നിന്ന് കെഹ്ലർ സേവ് ചെയ്തു. അപ്പുറത്ത് മെൻഡി ബാക്ക് പെഡൽ ചെയ്തിട്ട് ഒരു ഗോള് സേവ് ചെയ്തിരുന്നു. സലയുടെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഷോട്ട് മെൻഡി സേവ് ചെയ്തിരുന്നു. അതോടൊപ്പം മാനയുടെ ഒരു ഷോട്ടും പിന്നെ മെൻഡി സേവ് ചെയ്തിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് ലിവർപൂളിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 1-2 ആയിരുന്നു. അതായത് സലയുടെയും മാനയുടെയും 1-2 ആ ഈ മത്സരത്തിൽ ലിവർപൂളിൻ്റെ ഏറ്റവും നല്ല മൂവായിരുന്നു അത്. പക്ഷേ മാനയുടെ ഷോട്ട് മെൻഡി സേവ് ചെയ്തു. പിന്നെ ഈ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ചായിട്ട് പ്രഖ്യാപിച്ചത് മാറ്റേയോ കൊവാച്ചിച്ചിനെയാണ്. കൊവാച്ചിച്ച് ഈ മത്സരത്തിൽ ഇൻ്റർസെപ്ഷൻസ് കൊണ്ടും ടാക്കിൾസ് കൊണ്ടും പിന്നെ പാസുകൾ കൊണ്ടും ഫോർവേഡ് പാസുകൾ കൊണ്ടും ഡുവൽസ് വിൻ ചെയ്യുന്നതിലും എല്ലാത്തിലും, അല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ടും സമ്പന്നമായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. ഒരു റോൾസ് റോയ്സ് ഓഫ് എ ഫുട്ബോളറാണ് മാറ്റേയോ കൊവാച്ചിച്ച്. ഒക്ടോബറിൽ അദ്ദേഹം ഇഞ്ചുറി ആയതിനു ശേഷം ചെൽസി ശരിക്കും കൊവാച്ചിച്ചിനെ മിസ് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി ഈ സീസണിൽ അദ്ദേഹം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ഗോളും അടിച്ചു. അതിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു താരം എൻഗോളോ കാണ്ടെയാണ്. എൻഗോളോ കാണ്ടെ
എത്ര സ്തുതി പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് മതിവരാത്തൊരു താരമാണ്. രണ്ട് പ്ലെയറിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നൊരു ഒരു താരമാണ് എൻഗോളോ കാന്റെ എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മത്സരത്തിൻ്റെ ഇടയിൽ തന്നെ കമൻറ്റേറ്റർ പറഞ്ഞ പോലെ എനിവേർ എന്നുള്ളതിൻ്റെ ഫ്രഞ്ച് വേർഡ് കാണ്ടേ ആക്കണമെന്നുള്ളത് അത് തന്നെയാണ്. അതിലെല്ലാം ഉണ്ട്. അതിന് ഇനി കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാണ്ടേ ഒരു എക്സെപ്ഷണൽ ഫുട്ബോൾ പ്ലെയറാണ്. ഇനി മെൻഡി ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിന് പോവുകയാണ്. സലയും മാനയും കേറ്റിയും ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിന് പോവുകയാണ്. കെപ്പാരിസവലാഗ എന്ന് പറയുന്നത് അവരുടെ റെക്കോർഡ് സൈനിങ് ആയിട്ടുള്ള കീപ്പറ് തുക്കേലിൻ്റെ കീഴിൽ നല്ല ഫോമിൽ തന്നെയാണ്. അപ്പോൾ പുള്ളി സ്റ്റെപ്പപ്പ് ചെയ്യുമെന്നുള്ളതായിരിക്കും തുക്കേൽ വിചാരിക്കുന്നത്. എന്തായാലും ലുക്കാക്കു ടീമിലേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ളതൊക്കെ വാർത്ത നമുക്ക് അറിയുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈയൊരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.